ഏറ്റവും പുതിയ വാർത്ത അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ ഒൻപതാമത്തെ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ വീണാ നായർ പുറത്തുപോയത് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സന്തോഷമാണ് എന്നാൽ വീണാ നായർ പുറത്തു പോകാനുണ്ടായ കാരണങ്ങളും സിറ്റുവേഷനുകളും ഇതൊക്കെയാണ് ആദ്യമായി വന്ന കാരണം ഖനനം ചെയ്ത സ്വർണം നായർ ഒരാവശ്യവുമില്ലാതെ അഭിരാമി സുരേഷിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു ആദ്യം തമാശ രൂപേണ പോയി എത്തിയത് നായർ പിന്നീട് രജിത് കുമാർ തടഞ്ഞതോടെ ബലപ്രയോഗം തുടങ്ങി എന്നാൽ ബലപ്രയോഗം ആദ്യം നടത്തിയത് ആര്യയാണ് ആര്യ രജിത് കുമാറിന്റെ കാലിൽ പിടിച്ചു വലിക്കുകയായിരുന്നു വയ്യാത്ത കയ്യിലും പിടിച്ച് ഒട്ടനവധി ബലപ്രയോഗം നടത്തി ഒടുവിൽ വീണാനായരുടെ കാലിൽ രജിത് കുമാർ പിടിക്കുകയും വീണാനായർ തറയിൽ വീഴുകയും പ്രശ്നം സുജോയും വീണാനായരും തമ്മിൽ രൂക്ഷമായപ്പോൾ താൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് വീണാനായരുടെ ചങ്കു സുഹൃത്തുകാരിയായ ആര്യ ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ഫുക്രുനോടൊപ്പം മാറിയിരുന്നു കൊണ്ട് ഈ അടി കണ്ടു രസിക്കുകയായിരുന്നു കണ്ട് രസിക്കുക തന്നെ ഒരക്ഷരം പോലും വീണാ നായരെ സുജോ വഴക്കു പറഞ്ഞപ്പോൾ ഞാനാണ് ചെയ്തത് അവളൊന്നും ചെയ്തില്ല ഞാനാണ് രജിത്തിന്റെ കാൽ പിടിച്ച് വലിച്ചതെന്ന് ഒരു വാക്കുപോലും വീണാ നായരെ രക്ഷിക്കാൻ വേണ്ടി ആര്യ വാതുറന്നില്ല അന്ന് തുടങ്ങിയതാണ് പ്രേക്ഷകർക്ക് വീണാനായരോടുള്ള ദേഷ്യം ഒരുപക്ഷെ വീണാനായർ സ്വന്തമായി കളിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വീണാ നായർ തുടരുകയും അതിനു പകരം ആര്യ എലിമിനേഷൻ വന്ന് പുറത്തു പോവുകയും ചെയ്യുമായിരുന്നു തന്റെ സുഹൃത്തിനെ കൂടുതൽ വിശ്വസിച്ച വീണാനായർക്ക് കിട്ടിയത് അവസാനം എലിമിനേഷനിലൂടെ പുറത്തേക്കുള്ള വഴിയാണ് പക്ഷേ വീണാ നായർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആര്യ കാരണമാണ് ഞാൻ പുറത്തേക്ക് പോകുക അവസാനം വരെ ഗ്രൂപ്പിസം കളിച്ചുകൊണ്ടിരുന്ന വീണാ നായർ ഇന്നലെ പറയണ്ടായി ആരും ഗ്രൂപ്പ് കളിക്കരുതേ ഗ്രൂപ്പ് കളിക്കരുതേ എന്ന് ഇനി ആര്യ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഇതൊക്കെ പറഞ്ഞതെന്നും അറിയില്ല നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക